നമ്മുടെ ഉമ്മയായ ഉമ്മിനിങ്ങളുടെ മാതാവ് പറയട്ടെ സക്കുരൻ നബിഹുഅലി വസല്ലം അള്ളാഹുൻ്റെ ഹബീബിനെ രോഗം ബാധിച്ച് അവിടത്തേക്ക് ശരീരം തളർന്ന് ക്ഷീണിച്ച് കിടക്കുകയാണ് പുണ്യനബിയുടെ ചിന്തകൾ അവിടുത്തെ മനസ്സിനെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന വിഷവിഷയങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൽപ്പെട്ട ഒന്ന് അവിടെ നിന്ന് ചോദിച്ചു വിശുദ്ധമായ മദീന പള്ളിയിൽ ഹബീബാണ് ജമാഅത്തിന് ഇമാമു നിൽക്കുക തിങ്കളാഴ്ച ദിവസം അള്ളാഹുവിൻ്റെ ഹബീബ് ലോകത്തോട് വിട പറയുമ്പോൾ സുബഹി നിസ്കാരത്തിന് സുഹാബിമാർ വന്ന് കാത്ത് നിൽക്കുകയാണ് ഹബീബ് ജമാഅച്ചിന് ഇമാമ നിൽക്കാൻ വരുമെന്ന് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സൊല്ലാഹുഅലുവല്ലമ തങ്ങൾ ചോദിച്ചു ആയിഷ ബീവിയോട് തളർന്ന് ഇടക്ക് ബോധം പോകുന്നുണ്ട് തങ്ങൾക്ക് തെളിയുന്നുണ്ട് കടുത്ത പനിയിലാണ് തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു അസൊല്ല ജനങ്ങൾ നിസ്കരിച്ചോ എന്ന് ചോദിച്ചു സൊല്ലാഹു അലിവസല്ലം അവിടുത്തെ മനസ്സിനവല്ലാതെ അലട്ടിയിരുന്നൊരു വിഷയം അതാണ് പുല്ലാഹും ഇല്ല അവരങ്ങയെ കാത്തിനിൽക്കുകയാണ് അങ് വരുമെന്ന് വിചാരിച്ച് എനിക്ക് നിങ്ങൾ ഒരൽപ്പം വെള്ളം കൊണ്ടുവരൂ ഒരു ബക്കറ്റ് നിറയെ വെള്ളം വരുത്തരു എന്നിട്ടതെൻ്റെ തലയിലേക്കൊന്നൊഴിച്ചു തരൂ ഒരു പക്ഷേ എനിക്ക് ഉന്മേഷം കിട്ടിയേക്കാം ഫ ഫല മദീനയിലെ ഏഴ് വ്യത്യസ്തമായ കിണറുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കാൻ ഇപ്പം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഏഴ് കിണറുകളുടെയും അവശിഷ്ടങ്ങൾ ഇന്നും അതിൻ്റെ ബാക്കി അതിൻ്റെ അടയാളങ്ങൾ മദീനയിലുണ്ട് മദീനയിലൊന്ന് സിയാറത്ത് ചെയ്യുമ്പോഴൊക്കെ അത് അതറിയുന്ന ആളുകൾ കാണിച്ചു തരും അവിടുത്തെ സബ് അബാർ ഏഴ് ഏഴ് കിണറുകൾ വ്യത്യസ്ത കിണറുകളിലെ വെള്ളം തങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ഏഴ് കിണറുകൾ പറഞ്ഞു കൊടുത്തു അവിടെ നിന്നൊക്കെ ഉള്ള വെള്ളം കൊണ്ടുപോ ആ വെള്ളം കൊണ്ട് ഹബീബ് കുളിച്ചിട്ടുണ്ട് എന്നിട്ട് നബി തങ്ങൾ കുളിച്ചു ഞങ്ങൾ ഹബീബിൻ്റെ ശരീരത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു കൊടുത്തു ഹബീബായ നബി തങ്ങൾ ആ ഒരു വെള്ളം തട്ടിയ ഉന്മേഷത്തിൽ ഒന്ന് എഴുന്നേറ്റ് അവരിലേക്ക് നടക്കാൻ കാരണം ഒരു വാതിൽ എടുത്തു വെച്ചാൽ എത്തുന്ന ദൂരമാണ് മദീനത്തെ പള്ളി ഐഷബീബിറലി അൻഹയുടെ വീട് മദീന പള്ളിയുടെ അതിരാണല്ലോ അവിടുന്ന് ഒന്ന് എഴുന്നേറ്റ് നിന്നു ഫുലീ വീണ്ടും ഹബീബിൻ്റെ ബോധം നഷ്ടപ്പെട്ടു തലകറങ്ങി വീണു സല്ലാഹുലി വസ്ലം വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു അസൊല്ല ജനങ്ങൾ നിസ്കരിച്ചോ എന്ന് ചോദിച്ചു ഇല്ല നബി അങ്ങയെ കാത്തിരിക്കുകയാണ് അപ്പോഴാണ് തങ്ങൾ പറഞ്ഞത് മുറു അബാബക്കരിൻ ഫല് ബിന്നാസ് തങ്ങളോട് പറയണം അവർ ജനങ്ങൾക്ക് ഇമാമായി നിൽക്കട്ടെ എനിക്ക് വരാൻ കഴിയില്ല സുദ്ധിക്ക് എന്നവർ ഇമാമു നിൽക്കട്ടെ മുറു അബാബ് മുറു അബാബക്കരിൻ ഫലു ആഷബീബ പറഞ്ഞു നബിയെ എൻ്റെ വാപ്പയോട് എൻ്റെ വാപ്പയോട് പറയണോ നബിയേ എൻ്റെ വാപ്പ റഖീഖുൽ ഖൽബി ഹൃദയം വളരെ ലോലമായ ആളാണ് അങ്ങ് നിൽക്കുന്ന മെഹറാബിലേക്ക് എൻ്റെ വാപ്പ കയറി നിന്നാൽ എൻ്റെ വാപ്പക്ക് കിറാത്ത് പോലും പൂർത്തിയാക്കാൻ കഴിയില്ല നബിയേ അതുകൊണ്ട് ഹഫ്സയുടെ വാപ്പയോട് പറഞ്ഞാൽ പോരെ അതായത് റളിയല്ലാഹു അൻഹു അവരല്ലേ ഇമാമു നിൽക്കാൻ നല്ലത് തങ്ങൾ വീണ്ടും പറഞ്ഞു അബൂബക്കർ തങ്ങൾ നിസ്കരിക്കട്ടെ ഐഷബി വീണ്ടും പറഞ്ഞു അപ്പോഴാണ് ഞങ്ങൾ ഒരൽപ്പം കടുത്ത ഭാഷയിൽ പറഞ്ഞു ആയിഷ ആയിഷ ഞാൻ പറയുന്നു ശുദ്ധീകതങ്ങളാണ് നിൽക്കേണ്ടത് നിങ്ങൾ എന്താണത് പറയാത്തത് നിങ്ങളുടെ വാപ്പ എനിക്കറിയും ശുദ്ധീകൃതങ്ങൾ എനിക്കറിയാം അവർ തന്നെ നിസ്കരിക്കട്ടെ ഖിലാഫത്തിലേക്കുള്ള സൂചനയായിരുന്നു ന എൻ്റെ കാലശേഷം ഉമ്മത്തിനെ നയിക്കേണ്ടത് ശുദ്ധീകൃതങ്ങളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇംപ്ലിസിറ്റ്ലി പരസ്യമായിട്ട് വ്യക്തമായിട്ട് പറയല്ല രഹസ്യമായിട്ട് സൂചിപ്പിക്കായിരുന്നു നിൽക്കട്ടെ അവിടുന്ന് അവസാനം അവസാനമായി ഹബീബായ നബി തങ്ങൾ ഈ ഉമ്മത്തിന് നൽകിയ ഉപദേശം അവിടുത്തെ മനസ്സിനെ അലട്ടിയിരുന്ന ഏറ്റവും വലിയ വിഷയം അസ്വലാ അസ്വല നിസ്കാരം നിസ്കാരം എൻ്റെ ഉമ്മത്തികൾ നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവരാകുമോ നിസ്കാരം നഷ്ടപ്പെടുത്തരുതേ നിസ്കാരം നഷ്ടപ്പെടുത്തരുതേ മീറ്റിംഗ് ആവാം കോൺഫറൻസ് ആകാം സമ്മേളനമാവാം ജില്ലാ സമ്മേളനമാവാം കളിയാവാം എന്ത് പക്ഷേ നിസ്കാരം അതിൻ്റെ നേരത്ത് നടക്കണം അതിന് മുടക്കം വരരുത് അസ്വല എൻ്റെ ഉമ്മത്തികൾ വേല പലതും പറഞ്ഞ് നിസ്കാരമോടെ സൈഡാക്കി വെച്ച് അവർ കളി നടത്തുമോ നിസ്കാരം അവിടെ മാറ്റിവെച്ച് അവർ പല വിനോദത്തിനും പോകുമോ നിസ്കാരത്തിൻ്റെ കാര്യം അവർ ശ്രദ്ധിക്കാതെ പോകുമോ അസ്വല അസ്വല നിസ്കാരം സൂക്ഷിക്കണമേ നിസ്കാരം സൂക്ഷിക്കണമേ വമാനക്കച്ചൈമാലുക്കും അന്ന് അടിമകളുള്ള കാലമാണ് അടിമകൾക്ക് ശബ്ദിക്കാൻ അന്ന് സംഘടനകളില്ല അടിമകൾക്ക് വേണ്ടി വാദിക്കാൻ അന്ന് അഡ്വക്കറ്റുമാരില്ല പ്രോസിക്യൂട്ടർമാരില്ല അവർക്ക് വേണ്ടി വാദിക്കുന്നത് ആരാണ് ലോകത്തിൻ്റെ ഗുരുവാണ് മുഹമ്മദ് റസൂല വമാ മലക്കച്ചൈമാനുക്കും നിങ്ങൾക്ക് അടിമകളെ ഉടമപ്പെടുത്താനുള്ള അവകാശമുണ്ടായിരിക്കാം എന്നാലും നിങ്ങളവരെ ശ്രദ്ധിക്കണമേ അവരുടെ വിഷയത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടണമേ അവരെ നിങ്ങൾ വിഷമിപ്പിക്കരുതേ അവർ മനുഷ്യരാണെന്ന് ഓർമ്മ വേണം അവരെ നിങ്ങൾ മൃഗമായി കാണരുത് വമാ മലക്കച്ചൈമാനുക്കും അവിടുത്തെ അവസാന സമയത്തെ ഹബീബിൻ്റെ അവസാനത്തെ ഉപദേശങ്ങളിൽപ്പെട്ടതാണത് സല്ലു അലഹി വസ്ലം അവിടെ നിന്ന് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് ബി പറയുന്നു അതിങ്ങനെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നീട് ആ വാക്കുകളിങ്ങനെ മങ്ങാൻ തുടങ്ങി അതുതന്നെ പറയാൻ തുടങ്ങി പിന്നെ എന്താണ് തങ്ങൾ പറയുന്നത് എന്ന് വ്യക്തത വരാൻ കഴിയാത്ത വിധം അവിടെ ഉപദേശിച്ചു കൊണ്ടിരുന്നു അവിടുന്ന് പറഞ്ഞു കൊണ്ടിരുന്നു അസ്വല അസ്വല വമാ മലക്കച്ചൈമാനുക്കും അസ്വല അസ്വല വമാ മലക്കച്ചൈമാനുക്കും നിസ്കാരം ശ്രദ്ധിക്കണേ നിസ്കാരം നിങ്ങളുടെ അടിമകളെയും ശ്രദ്ധിക്കണമേ എന്ന് പറഞ്ഞ് 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 ശബ്ദം ഇങ്ങനെ താഴ്ന്നു പോകുന്നത് ഞങ്ങൾ കേട്ടു എന്ന് ഉമ്മുസലം റുദിയല്ലാഹ്വൻ ഹ